നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ വീണ്ടും ഞെട്ടിച്ച് വെടിവെയ്പ് സ്കൂളിൽ നടന്ന വെടിവെയ്പ്പിൽ പതിനഞ്ചുകാരനായ വിദ്യാർത്ഥി മൂന്ന് സഹപാഠികളെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് എട്ട് പേർക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു മിഷിഗണിലെ ഹൈസ്കൂളിലാണ് വെടിവെയ്പായത് അതേസമയം വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരിൽ ഒരാൾ മിഷിഗണിലെ ഓക്സ്ഫോർഡ് ഹൈസ്കൂളിലെ അധ്യാപകനാണ് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് കൊല്ലപ്പെട്ടതെന്ന് അണ്ടർ ഷെരീഫ് മൈക്കിൾ മക്കാബെ പറഞ്ഞു ഹൈസ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് വെടിവെപ്പ് നടത്തിയത് ഇയാൾ ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത് അതേസമയം പോലീസിന് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസം നേരിട്ടില്ല ബലപ്രയോഗം വേണ്ടി വന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഇരുപതോളം തവണയാണ് ഇയാൾ വെടിവെച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തലുകളിലും പറയുന്നത് അഞ്ച് മിനിറ്റോളമാണ് വെടിവയ്പ് നീണ്ടതെന്നും മക്കാബെ പറഞ്ഞു പോലീസ് വിദ്യാർത്ഥിയോട് ആവർത്തിച്ച് ചോദിച്ചിട്ടും വെടിവെയ്പ്പിനുള്ള കാരണം പുറത്തു പറഞ്ഞിട്ടില്ല താൻ അഭിഭാഷകരോട് സംസാരിച്ചോളാമെന്നാണ് പോലീസിനെ അറിയിച്ചിരിക്കുന്നത് പരിക്കേറ്റവരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും വിദ്യാർത്ഥികളാണ് ഇപ്പോഴും വെടിവെയ്പ്പിനുള്ള കാരണം എന്താണെന്ന് പോലീസിന് വ്യക്തമായിട്ടില്ല പരിക്കേറ്റ രണ്ടുപേരെ സർജറിക്കായി ആശുപത്രിയിലേക്ക് മാറ്റി ബാക്കിയുള്ളവരുടെ നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ പ്രിയപ്പെട്ടവരുടെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിനൊപ്പം ചേരുന്നുവെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഹൃദയഭേദകമായ കാര്യങ്ങളാണ് ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥികൾ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കെമിസ്ട്രി ക്ലാസ്സിലായിരുന്നപ്പോഴാണ് വെടിവെയ്പ്പ് നടന്നതെന്നും ഗ്ലാസുകൾ തകർന്നു വീഴുന്ന ശബ്ദം കേട്ടിരുന്നുവെന്നും വിദ്യാർത്ഥിയായ ആബി ഹോർഡർ ഒരു മാധ്യമത്തോട് പറഞ്ഞു തന്റെ അധ്യാപിക അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത് അവരാകെ ഭയന്നു പോയിരുന്നുവെന്നും ഹോഡർ പറയുന്നു പിന്നീട് ബാരിക്കേഡ് വെച്ച് അവിടെ സീൽ ചെയ്യാനായിരുന്നു ഞങ്ങൾ ശ്രമിച്ചതെന്നും ഹോഡർ വ്യക്തമാക്കി ഒരു ഷൂട്ടിങ്ങിനെ നേരിടാൻ വേണ്ടി സജ്ജമായിരുന്നു ഓക്സ്ഫോർഡിലെ സ്കൂൾ എന്ന് മൈക്കിൾ മെക്കാബെ പറയുന്നുണ്ട് കുട്ടികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വളരെ ഭയാനകമായ കാര്യമാണ് നടന്നിരിക്കുന്നതെന്ന് മിഷിഗൻ ഗവർണർ ഗ്രച്ചൻ വിറ്റമർ പറഞ്ഞു ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് പരസ്പരം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും വിറ്റ്മർ പറഞ്ഞു അതേസമയം തോക്ക് നിയന്ത്രണത്തിനുള്ള വാദം ഇതോടെ ശക്തമായിരിക്കുകയാണ് ഒപ്പം മാനസിക ആരോഗ്യ ചർച്ചകളും സജീവമായിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും യു എസിൽ എളുപ്പത്തിൽ തോക്കുകൾ ലഭിക്കുന്നത് ഇത്തരം സംഭവങ്ങൾക്ക് പ്രധാന കാരണമാകുന്നുണ്ടെന്നാണ് സൂചന അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഒരു മലയാളി പെൺകുട്ടി അമേരിക്കയിൽ കൊല്ലപ്പെട്ടത് മാവേലിക്കര നിരണം സ്വദേശി മറിയം സൂസൺ ആണ് കൊല്ലപ്പെട്ടത് കുട്ടിയുടെ മരണവാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് മസ്കറ്റിലെ പ്രവാസി മലയാളികൾ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ മസ്കറ്റിലെ ഒമാൻ ടെലികമ്മ്യൂണിക്കേഷനിൽ ജോലി ചെയ്തു വന്നിരുന്ന ബോബൻ മാത്യു തോമസിന്റെ ഏക പുത്രിയായിരുന്നു കൊല്ലപ്പെട്ട മറിയം സൂസൻ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു മറിയം പന്ത്രണ്ട് വർഷവും ഇന്ത്യൻ സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അഞ്ചു മാസങ്ങൾക്ക് മുമ്പാണ് മറിയം അലബാമയിലേക്ക് മാതാപിതാക്കളോടൊപ്പം പോയത് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മറിയം സൂസൻ മാത്യുവിന്റെ മരണത്തിൽ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് കുമാർ ചൗഹാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഇതിനിടെയാണ് മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തുടരെ തുടരെ നിരവധി ആക്രമണങ്ങളും വെടിവയ്പുകളുമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്